വികലാംഗ പെൻഷൻ തിരിച്ചടക്കണമെന്ന സർക്കാർ ഉത്തരവ് തടഞ്ഞ് ഹൈക്കോടതി. മൂന്നാഴ്ചത്തേക്കാണ് ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞത്. 13 വർഷമായി നൽകിയ ക്ഷേമ പെൻഷൻ തിരിച്ചടക്കണമെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ ഭിന്നശേഷിക്കാരനായ മണിദാസ് ആർഎസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എസ് ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേ ഈ ഉത്തരവിന് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്? 100,000 രൂപ പരിധി കഴിഞ്ഞു, ഈ പണം കിട്ടുന്നതിനുള്ള പരിധി കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ സർക്കാർ ഈ മണിദാ ഫാറസിനോട്, കൊല്ലം സ്വദേശിയാണ്, തുക തിരിച്ചടയ്ക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. ഇതിനെതിരെയാണ് മണിദാ ഫാറസ് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹത്തിന് നൽകിയ വികലാംഗ പെൻഷൻ തിരിച്ചടയ്ക്കണം എന്നായിരുന്നു ധനവകുപ്പ് ആവശ്യപ്പെട്ടത്. പെൻഷൻ തുകയായ 123,900 രൂപ തിരിച്ചടയ്ക്കണമെന്നായിരുന്നു ആവശ്യം. ഇന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. 3 ആഴ്ചത്തേക്ക് ഉത്തരവ് നടപ്പാക്കുന്നതാണ് തടഞ്ഞത്. എതിർകക്ഷികൾക്ക് മുഴുവൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് വി സജിത് കുമാറാണ് ഹർജിക്കാരന് വേണ്ടി ഹാജരായത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.